പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. 54 ലക്ഷം പേർക്ക് 1600 രൂപ വീതമാണ് നൽകുക. പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 712 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് വഴിയും മറ്റുള്ളവർക്ക് വീട്ടിലെത്തിയുമാണ് പെൻഷൻ കൈമാറുക. പെൻഷൻ വിതരണത്തിനും മറ്റു ചിലവുകൾക്കുമായി 1500 കോടി രൂപ കടമെടുക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറിയിപ്പെത്തി. ക്ഷാമബത്ത 3% വർദ്ധനവായിരുന്നു. മോദി സർക്കാർ 60 വയസ്സിന് മുകളിലുള്ള പെൻഷൻ നേടുന്നവർക്കായി മറ്റൊരറിയിപ്പ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തവണ ദീപാവലിക്ക് എല്ലാ ജീവനക്കാർക്കും വിവിധ കോണിൽ നിന്ന് സമ്മാന പെരുമഴ തന്നെയാണ്. ഇത് പ്രകാരം 80 വയസ്സിന് മുകളിലുള്ള പെൻഷൻകാർക്ക് അധിക പെൻഷൻ ആനുകൂല്യം നൽകാനും സർക്കാർ തീരുമാനിച്ചു. ദീപാവലി ആഘോഷത്തിന് മുന്നോടിയായി രാജ്യത്ത് വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പെൻഷൻകാർക്ക് പുതിയ ആനുകൂല്യ വാർത്ത എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് കാരുണ്യ അലവൻസ് എന്ന അധിക പെൻഷൻ ലഭിക്കുമെന്ന് പെൻഷൻ മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. മറ്റൊരറിയിപ്പ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി മുതൽ സൗജന്യ പരിരക്ഷ ലഭിക്കും. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമാകാൻ യോഗ്യരായവർ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോർട്ടലിൽ ആയുഷ്മാൻ ആപ്പിലോ രജിസ്റ്റർ ചെയ്യണം. കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.